നമസ്കാരം എല്ലാവർക്കും മണിക്കൂടാരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് റഫീഖിക്കട ലോഫ്റ്റ് കാണാനാണ്. പ്രാവുകളുടെ ഒരു വിസ്മയ ലോകം തന്നെ എന്ന് പറയാം. ഇല്ലാത്ത പ്രാവുകളില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇക്കട ലോഫ്റ്റിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. എന്റെ പേര് റഫീഖ്. ഞാൻ കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. എന്റെ ലോഫ്റ്റ് എന്റെ വീട്ടിൽ തന്നെയാണ്. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രാവുകളാണ് നമ്മുടെ പെറ്റ്സ് എന്ന് പറയുന്നത്. പ്രാവ് മുയലുണ്ടായിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. പ്രാവ് കോഴി എന്നുള്ള സ്ഥലങ്ങളിൽ മെയിനായിട്ട് പ്രാവിനെയാണ് ചെയ്തത്. പ്രാവുകൾ ഒരുമാതിരി എല്ലാ ബ്രീഡ്സും ഉണ്ട്. ഇത് എന്റെ മകൻ പിന്നെ യാസീൻ. ഇത് അനിയന്റെ മകനാണ്. ഇവനാണ് ഇഹ്സാൻ. ഇച്ചു അങ്ങനെ ഞങ്ങളുടെ ലോഫ്റ്റിന്റെ പേരെന്ന് പറഞ്ഞാൽ യാസ് ലോഫ്റ്റ്. യാസ് ലോഫ്റ്റ് ആണ്. യാസ് ലോഫ്റ്റ് എന്റെ യാസീന്റെ യാസ് എടുത്താണ് ലോഫ്റ്റ്. നമ്മള് മിക്ക ബ്രീഡ്സും ഇവിടെ ഉണ്ടല്ലേ. നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു മെയിൻ ബ്രീഡ്സ് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഹൈഡ് ഔട്ടിൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സെക്യൂരിറ്റി ഒക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും അവിടെ കയറ്റാനോ നമുക്ക് അങ്ങനെ പറ്റില്ല. അത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയാണ് അതിന്റെ എല്ലാ കാര്യം ചെയ്യുന്നത്. കുറച്ച് മെയിൻ ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കിങ്ങി, പിന്നെ അങ്ങനെ ഇത്തിരി കൂടിയ നല്ല ക്വാളിറ്റി വൈസ് ഉള്ള അതൊരു നമ്മുടെ ഹൈഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പം തൽക്കാലം വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള വകുപ്പില്ല. അദ്ദേഹം ഇപ്പൊ ഈ കൊറോണയും ഒക്കെ ആയതുകൊണ്ട് അവിടെ ഒരു കെയർടേക്കറൊക്കെ വെച്ചിട്ട് അത് പുള്ളി ഡയറക്റ്റ് അവിടെ പോയി നോക്കി ചെയ്യും. അങ്ങനെ പരിപാടിയാണ്. ആയിക്കോട്ടെ. നമ്മുടെ ഇഷ്ട ബ്രീഡുകളിലൊന്നാണ്. വളരെ എന്താ പറയുന്നത്, ഫ്രിൽ സ്റ്റെൻസില് സാറ്റിൻ ഒരു പ്രിന്റും ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര രസമാണ്. ഇതിന്റെ പ്രത്യേകത ഇതാണ്. അതെ, പ്രത്യേകത സാറ്റിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ് അതിന്റെ. അതിന്റെ ഈ കളറ് ഒത്തിരി കളറുണ്ട്. ഒത്തിരി ഇതിനകത്ത് പ്രോജക്ട്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഇത് മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്റെ അവരുടെ കുട്ടി ഇറങ്ങിയതാ ഇപ്രാവശ്യം ഇറങ്ങിയ കുട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടി അവിടെ കിടപ്പുണ്ട്. ഓരോ പ്രട്ടവും നമുക്ക് ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പല വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇപ്പം ഇപ്പൊ ഒരു രണ്ടാഴ്ച 20 ദിവസമായി കാണും കുട്ടി. ഇത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇത് വേറൊരു പ്രിന്റാണ്. ഇത് ബട്ടർഫ്ലൈ എന്നൊക്കെ പറയും. ഓരോരുത്തരോരോ പേരാ പറയുന്നത്. ഈ ചെറുകനകത്ത് ഇങ്ങനെ അതെ അതിന്റെ ആ തൂവലിന്റെ എൻഡിലാണ് ഈ ഡിസൈൻ എല്ലാം വരുന്നത്. ഉണ്ടല്ലേ, എല്ലാ തൂവലിന്റെയും എൻഡിലാണ് ആ ഡിസൈൻസ് വരുന്നത്. ഇത് ഇനി കുറച്ച് കളയുമ്പോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അടുത്തേത് ബേഡ്സ് ആക്കാം. ഇതൊരു യൂറോപ്യൻ ലാഹോറിയാണ് കിടക്കുന്നത്. നേരത്തെ പിടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാട്ട് യൂറോപ്യൻ ലാഹോർ മെയിലിന് മറ്റേ ഇതിനെടുക്കുക. ലാവൻഡർ മെയിലാണ്. ലാഹോറി ഞാൻ വേറെ കാണിച്ചുതരാം. മെയിൽ കിടപ്പുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല പടം, നല്ല സൂപ്പർ പടം കാണാൻ. നല്ല നല്ല ഫോസ്റ്ററാണ്. നല്ല ബ്രീഡാണ്. നല്ല പടം പറഞ്ഞില്ലേ. നമ്മുടെ വേറൊരു സ്ഥലത്ത് നമ്മൾ അത് ക്വാളിറ്റി വൈസ് കറക്റ്റ് കാര്യം. ഈ അജസ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളിയെ ഒരു അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി, അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇപ്പൊ പ്രാവിനെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഇപ്പൊ ഫാൻഡെയിലെ അജസ് എന്ന് പറഞ്ഞ പുള്ളി ഫാൻഡെയിലാണ് ചെയ്തത്. അപ്പൊ പുള്ളിക്കാരൻ്റെ എന്ന് പറഞ്ഞാല് ആ നല്ല ബേർഡ്സിനെ സെലക്ട് ചെയ്ത് അതിനകത്ത് നല്ല ക്വാളിറ്റി കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ബിസിനസ് ഒന്നുമല്ല. അതാണ് പുള്ളിക്ക് ബിസിനസ് എന്ന് പറഞ്ഞില്ല. പ്രാവിനെ വളർത്തുന്നവരാരും ഈ ബ്രീഡർമാരെന്ന് പറഞ്ഞാൽ ആരും ബിസിനസ് ചെയ്യത്തില്ല. അവര് അതിനെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട്. അതാണ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞത്. ഒരു കിങ്, അത് കിങ് ആണ്, മെയിലാണ് അദ്ദേഹം. ഇത് മുദീന. അത് ഇംഗ്ലീഷ് മുദീനയും മറ്റേ നമ്മുടെ മുദീനയായിട്ടുള്ള ഓൾഡ് ലൈൻ ഇംഗ്ലീഷ് മുദീനയുടെ ബേബിയാണ് ഇത്. വിദേശ ബ്രീഡാണോ? ആ, ഇത് വിദേശ ബ്രീഡാണ്. അത് കിങ് എന്ന് പറഞ്ഞത് പുറത്തുനിന്ന് വന്ന ബേഡാണ് അത്. ഇത് പുറത്തുനിന്ന് വന്ന ബേഡിന്റെ കുട്ടിയാണ്. ഇവിടെ തന്നെ ഇറങ്ങിയ കുട്ടിയാണ്. നമ്മുടെ കുട്ടിയാണ്. ഇത് യാഹു എന്ന് പറയും.
യാഹു വൈറ്റ് എൻ്റെ കയ്യിൽ മൂന്നാല് പേരുണ്ടായിരുന്നു ബ്ലാക്കും ചെക്കറും ഒക്കെ ഉണ്ടായിരുന്നു അടുത്തത് ഇതൊരു ചക്കറ് ഇംഗ്ലീഷ് മുദീന ഓൾഡ് ലൈൻ ഇംഗ്ലീഷ് മുദീനാണ് കുട്ടിയായിട്ടിരിക്കുക കുട്ടിയായി അത് അതിന്റെ ഫീമെയിൽ അതിന്റെ കുട്ടിയാണ് ആ കിടക്കുന്നത് അത് കാണിച്ച് മുട്ടായിട്ടിരിക്കുക അതാണ് മുമ്പോട്ട് ഇത് ബ്യൂട്ടി ഹോമറാണ് മെയിലും ബ്ലാക്ക് ആണ് ഫീമെയില് പക്ഷെ അതിന് കിട്ടിയ ഇപ്പോഴത്തെ കുട്ടി റെഡ് ആണ് റെഡ് അവരുടെ കുട്ടിയാണ് പ്രത്യേകത തല ഷേപ്പ് ചുണ്ട് ചുണ്ട് ഇല്ല ചുണ്ട് ആ ഒരു കനം ചുണ്ടില് കനം ഇപ്പൊ കുട്ടിയാ വെറും കുട്ടിയാ സീറപ്പള്ളി ഒരു കള്ളി ഒരു കള്ളി പോയിട്ടില്ല ഇത് ബാർണസ് ഹോമർ ഒരു ട്രെൻഡിങ് ബേർഡായിരുന്നു കുറച്ച് നാള് അപ്പൊ അത് വാർണസ് രണ്ട് ഫീമെയിൽ കുട്ടികളാണ് നമ്മുടെ ചിക്സുകളാണ് ഇവിടെ തന്നെ ഇറങ്ങിയത് നമ്മുടെ ചിക്സല്ല നമ്മൾ വേറൊരു എന്താ പറയുക പാർട്ടിയുടെ അങ്ങനെ എടുത്ത ചിക്സുകളാണ് എറണാകുളത്ത് തൃശ്ശൂരുള്ള അനീഷേക്ക് എന്ന് പറഞ്ഞു പുള്ളിയുടെ ബേർഡാണ് പോട്ടർ മാക്കി പോട്ടറിനകത്ത് ഒന്ന് അത് ബ്ലൂവും മറ്റേത് റെഡ് കളറും കറക്റ്റ് ഇത് ഉണ്ടല്ലേ അതെ അതെ അത് പക്ക മാർക്കിങ് നല്ല ബേർഡാണ് പക്കാ ക്വാളിറ്റി നല്ല നല്ല സ്റ്റാൻഡിങ്ങും നല്ല ബേർഡാണ് ഇത് മാൾട്ടീസ് എന്ന ബേർഡാണ് എന്റെ കയ്യിൽ എട്ട് പേരുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇത് എന്റെ കഴുത്തിന്റെ നീട്ടമാണ് കഴുത്തിന്റെ നീട്ടം കാലിന്റെ നീട്ടം അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് മറ്റേ പ്രാവുകളിലൊക്കെ ഏറ്റവും ഉയരം കൂടിയ പ്രാവ് എന്ന് പറഞ്ഞാല് മാൾട്ടീസാണ് അതെ ബാർലസ് ബാർലസ് ഹോമർ തന്നെ ബാർലസിനകത്ത് ഞാനൊരു ആൽമണ്ട് ഹോമറിനെ കൂടെ കസ്റ്റഡ് ഹോമർ കയറ്റിയിരിക്കുന്നതാണ് മെയില് മെയിലും ഫീമെയിലും ഇത് ലാഹോറീസിന്റെ കുട്ടികളാണ് അവരെ മാറ്റിയിട്ടേക്ക് ഇവിടെ തന്നെ ബ്രീഡായ നമ്മുടെ ഇവിടെ തന്നെ ബ്രീഡായ കുട്ടികളാണല്ല ട്രെൻഡ് ആവാൻ പോകുന്ന ബേർഡാണ് സംഭവം അല്ലേ ബാർലസ് ബ്യൂട്ടി ഹോമർ 2020 ബേർഡാണ് ഇമ്പോർട്ട് പുറത്തുനിന്നുള്ള അറിഞ്ഞു അവിടുന്ന് വന്ന് വന്ന് അതെ അതെ ഡയറക്റ്റ് ഇമ്പോർട്ട് ബേർഡാണ് സംഭവം ഇപ്പം ഞാനിപ്പം ഇതിനെടുത്തിട്ട് ഒരാഴ്ചയായുള്ളൂ ഏകദേശം ഇതിന് വില എത്രയാണ് ഇതിപ്പം പേർ 45,000 ഉണ്ട് പീസ് ഇപ്പം മെയില് മെയിലിനെ ഞാൻ എടുത്തത് 22 രൂപയ്ക്കാണ് മെയിലിനെ എടുത്തത് അതെ അമാറ കെയർ ടേക്കർ ഒറീസാക്ക ഇഷ്ടനാമനിപ്പയ്യ സുരേഷ് അവനാണ് ഈ പ്രാവിനെ എല്ലാം നോക്കുന്നത് ഇവിടെ സഹായമായിട്ടുള്ള നമ്മുടെ സഹായ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവനാണ് രാവിലെ തൊട്ട് ഒരു 10 മണി വരെ ഫുഡ് മെഡിസിൻ കാര്യങ്ങളെല്ലാം കൊടുക്കും അത് കഴിഞ്ഞ് 4 മണി തൊട്ട് 6 മണി വരെ എല്ലാം നോക്കി അത് ക്ലീനിങ് കാര്യങ്ങളെല്ലാം അവന്റെ ജോലിയാണ് മൊത്തമായിട്ട് ചെയ്യുന്നില്ലേ അതെ അതെ ഇവനിൽ ഇടയ്ക്ക് വെച്ചൊന്ന് ലീവിന് പോയപ്പോഴാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നത് അന്നേരം നമ്മുടെ വിഷ്ണു ഉണ്ടായിരുന്നു സഹായിക്കാൻ വിഷ്ണു ചേട്ടല്ലേ അതെ അതെ വിഷ്ണു ഇടയ്ക്ക് വരുമായിരുന്നു ഇത് കിങ് ആണ് കിങ്ങിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മുടെ കിങ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അനുസരിച്ചാണ് ഇപ്പം ഒരു പേര് സാധാ ക്വാളിറ്റി ഒക്കെ ആകുമ്പോൾ റേറ്റ് വളരെ കുറയും ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഫീമെയിലിനെ എടുത്തത് തന്നെ 35,000 രൂപയാണ് സിംഗിൾ പീസ് അതെ മെയിലും ഉണ്ട് 6 അല്ല ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ അത് അത് മെയില് ടൈഗർ മെയില് ബ്ലാക്ക് ഫീമെയില് ഫീമെയിൽ അതെ അതെ ഇത് പൊമേറിയൻ പൗഡർ മൊട്ടയിട്ട് അത് എഗ് ചെയ്തിരിക്കുക അത് സാൻഡില് അത് മെയില് വൈറ്റ് ഫീമെയില് അടുത്ത ഏതൊക്കെ അടുത്ത ഇത് കിങ് ആണ് വൈറ്റ് ഒരു പ്യുവർ വൈറ്റ് അല്ലേ മൊട്ടയിട്ടിരിക്കുക അത് മെയിലാണ് വൈറ്റ് മെയില് ഇത് ഫീമെയില് നല്ല ഗ്യാഡിക്കാണല്ലേ ഇത് ഇണക്ക വന്നോന്നല്ലോ നമ്മുടെ പെറ്റാണ് നമ്മുടെ അവിടെ നിന്ന് അക്കിയാ പക്ക ക്വാളിറ്റി അല്ലേ നല്ല നല്ല ക്വാളിറ്റി നല്ല ഇത് കുട്ടികളെ എടുത്ത് നമ്മൾ വളർത്തി നമ്മുടെ ഫോസ്റ്റർ കെയർ ഇത് കംപ്ലീറ്റ് ഫോസ്റ്റർ കെയർ ആണ് അതിനകത്ത് ലാഹോറി അത് ഫോസ്റ്റർ ആണ് യൂറോപ്യൻ ലാഹോറി ഇത് കട്ടമുക്കൻ
ഇത് കട്ടമുക്കൻ ഷോർട്ട് ബിഗ് ഹോമർ നമ്മുടെ ഹോമർ അല്ല ഹോമർ എന്നല്ല ഫോസ്റ്റർ ആണ് ഉണ്ടല്ലേ അത് ഫാൻറ്റൈലിന്റെ കുട്ടിയാണ് ഇത് എന്റെ കുട്ടികളൊക്കെ മാക്വിയുടെ ആൽമണ്ട് മാക്വിയുടെ കുട്ടികളാണ് ആൽമണ്ടിന്റെ ഇറങ്ങിയ കുട്ടികളാണ് ഇത് രണ്ടും പക്ഷേ മാറുമായിരിക്കും ഒന്ന് ചക്കറാവുമായിരിക്കും ബ്ലാക്ക് ചക്കറോ അങ്ങനെ ആവുമായിരിക്കും കളർ കണ്ടിട്ട് കുഴപ്പമില്ല സാമാന്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് കുട്ടികളൊക്കെ അവരൊക്കെ നമ്മുടെ പക്ക ഫോസ്റ്റർമാർ മനസ്സിലായില്ലേ അവരെയൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ് അപ്പൊ അത് ആൽമണ്ട് ലൈൻ ബേഡാ മെയില് ഹോമറിനകത്ത് നമുക്ക് ആൽമണ്ട് ഒക്കെ ഇറക്കാൻ പറ്റും പക്ഷെ എന്നാലും നമുക്ക് നല്ല ഫോസ്റ്റർ ആയതുകൊണ്ടാണ് അത് ഇംഗ്ലീഷ് കരിയറാണ് ഇംഗ്ലീഷ് കരിയർ എന്റെ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു പറന്നുപോയി അത് മാൾട്ടീസ് വൈറ്റ് സിംഗിൾ പാഡല്ല മെയിലാണ് അതിന്റെ ചുണ്ടിന്റെ അവിടെ ആ അത് കരിയറിന്റെ ചുണ്ടും കണ്ണിന്റെ റിങ്ങും അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത കിങ്ങിന്റെ ബ്ലൂ ബാർ ഇമ്പോർട്ട് ബാഡാണ് ഇമ്പോർട്ട് വന്ന സാധനമാണ് പക്ഷെ അശാന് ഇത്തിരി വയസ്സൊക്കെ വന്ന് തോന്നുന്നു നമ്മളതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടുകൊണ്ടങ്ങ് എടുത്തതാണ് മനസ്സിലായില്ലേ അതിന്റെ ആ ഒരു ഹെഡ് ക്വാളിറ്റിയും ഷേപ്പും ഒക്കെ കണ്ടുകൊണ്ടങ്ങ് എടുത്തതാണ് ഇത് അതൊക്കെ ചെറിയൊരു വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ആള് ബോഡിയുടെ വെയിറ്റ് കൊണ്ടേ കാലിന് ഭയങ്കര ഹെവി ആയിരുന്നു ബേഡ് ഇപ്പൊ ഇത്തിരി ക്ഷീണിച്ചു പോയതായിരുന്നു ഇതിനെക്കാട്ട് വലുതായിരുന്നു നല്ല ഹെവി ബേഡായിരുന്നു ഇപ്പം ശനൊന്ന് ക്ഷീണിച്ച് കണ്ണൊക്കെ അങ്ങ് കുഴിഞ്ഞ് അകത്തിരിക്കുന്നുണ്ടോ കണ്ണിരിക്കുന്നുണ്ട് കണ്ണ് എവിടെ ഇരിക്കുന്നത് കാണാൻ പോലും പറ്റത്തില്ല അകത്ത് കയറിയിരിക്കുക കണ്ണ് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നല്ല പ്രാബലമായി അല്ലാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു പേർ ഫാൻറ്റൈലിന് 5000 രൂപയ്ക്ക് കിട്ടും ഒരു പേർ ഫാൻറ്റൈലിന് 1,00,000 രൂപയ്ക്കും കിട്ടും 1,00,000 രൂപയുടെ 1,50,000 രൂപയുടെ സിംഗിൾ ബേഡുണ്ട് 2,50,000 രൂപയുടെ സിംഗിൾ ബേഡുണ്ട് ഇപ്പം തൃശ്ശൂര് ഉള്ള അനീഷയ്ക്ക് എന്ന് പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്താണ് പുള്ളിക്കാരുടെ കയ്യിൽ പുള്ളി ഒരു സിംഗിൾ ഫീമെയിലാണെന്ന് തോന്നുന്നു ഒരു പുറത്ത് പോയി പുള്ളി പോയി എടുത്തുകൊണ്ടുവന്ന ബേഡ് 2,50,000 രൂപയ്ക്കാണ് എടുത്തുകൊണ്ടുവന്നത് പുറത്ത് ഒരു ഫാൻറ്റൈല് സിംഗിൾ ബേഡിന് എടുത്തോണ്ട് സിംഗിൾ ബേഡ് ഒരു പേരോ എനിക്ക് അടുത്ത് കറക്റ്റ് അറിയത്തില്ല അറിയാമോ ഷോ ക്വാളിറ്റി ബേഡിന് എടുത്തോണ്ട് വന്നു അപ്പം അങ്ങനെ ആ ഷോ ക്വാളിറ്റി ബേഡിന് ആ പൈസക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ദെർ ഈസ് സംതിങ് അതിനകത്ത് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് പ്രാവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹെവി ബ്രീഡ്സിനകത്ത് പറഞ്ഞു ഇപ്പോൾ കിങ് ആണെങ്കിലും റഞ്ചുമണ്ടനാണെങ്കിലും ഹംഗേറിയനാണെങ്കിലും പിന്നെ സ്പോസർ ആണെങ്കിലും ഇതൊക്കെ എല്ലാം ക്വാളിറ്റി ഫീച്ചേഴ്സാണ് അതുകൊണ്ട് ആ ഒരു 90% എങ്കിലും ക്വാളിറ്റീസ് ഉള്ള ബേഡ്സിനെ മാത്രമേ എടുത്തു അല്ലാതെ ബാക്കി ഇപ്പോൾ ആൾക്കാർ മിക്സ് ചെയ്ത് അങ്ങനെ ഇറക്കി ഇങ്ങനെ ഇറക്കി അങ്ങനെയുള്ള ബേഡുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യരുത് ചെയ്യാതിരിക്കുക പിന്നെ ഈ എന്നെ പോലൊക്കെ ഇപ്പോൾ തമാശയ്ക്ക് ഇപ്പം ബേഡിനെ വളർത്തുന്നവർക്ക് ഒരു വിഷയമല്ല ഏത് ബേഡായാലും കാര്യമൊന്നുമില്ല നല്ല പോലെ ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇപ്പം ബ്രീഡ്സിനെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക രണ്ട് പേരെങ്കിൽ രണ്ട് പേർ ഇപ്പം ഗ്യാഡിറ്റാനൊക്കെ ഗ്യാഡിറ്റാനോ ചെയ്യുന്ന ആൾക്കാർ ഗ്യാഡിറ്റാനോടെ ക്വാളിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പോയിട്ട് ഗ്യാഡിറ്റാനോ ഗ്യാഡിറ്റാനോസ് ഉണ്ട് ഇപ്പം നോറിച്ച് പ്രോപ്പർ ഉണ്ടാകും നമ്മുടെ 4 പേര് അവിടെ കിടപ്പുണ്ട് സ്ഥലം അപ്പം ആ ക്വാളിറ്റി മനസ്സിലാക്കി വിദേശ ബ്രീഡുകളെയൊക്കെ മാറ്റിയിട്ടാണ് കൂടുതലും ചെയ്യുന്നില്ലേ നല്ല വിദേശ ബ്രീഡുകളെ മാറ്റിയിട്ടെന്ന് പറയാൻ തരും നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അവന് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പൊ അവന്റെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക പിള്ളേർ പുള്ളി ഇത്തിരി ശാരീരികമായിട്ട് പുറത്തൊക്കെ പോകാനും ബുദ്ധിമുട്ടുള്ളതാണ് പുള്ളിക്കാരനെ ഒരു എന്റർടൈൻമെന്റും പുള്ളിക്കൊരു ഒരു ജോലിയും ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം അവിടെ നിന്ന് പരീക്ഷിച്ചു നോക്കുന്നത് പക്ഷെ അവൻ ആള് നല്ല അപ്പൊ ആർക്കും അറിയാം നമുക്കൊരു പരസ്യത്തിനൊന്നും ഒട്ടും താല്പര്യമില്ല പരസ്യത്തിനൊന്നും ഒട്ടും താല്പര്യമില്ല നമ്മുടെ സന്തോഷം ഇടയ്ക്ക് നമ്മൾ ആരെങ്കിലും പുള്ളി ഇടയ്ക്ക് പോകും ഞാൻ വല്ലപ്പോഴും അവിടെ പോയി ബേഡ്സിനെയൊക്കെ ഒന്ന് കാണും പിന്നെ അവിടുന്ന് മുട്ടയൊക്കെ കൊണ്ടുവന്ന് പുള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് പുള്ളി വെച്ച് വിരിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് ഫാമിലിയെ കുറിച്ചൊന്ന് ഫാമിലി പറഞ്ഞാൽ ഞാന് വൈഫ് ഡോക്ടറാണ് ഹോമിയോ ഡോക്ടറാണ് ഹോമിയോ ഡോക്ടറാണ് പിന്നെ രണ്ട് മക്കൾ മോള് മൂത്ത മോളാണ് മോള് ഇപ്പൊ 10th പഠിക്കുന്നു പോളിടെക്നിക് സ്കൂള് മോന് 5th നമ്മുടെ മെഡിസിൻസ് ഒക്കെ കൂടുതലും വൈഫിന്റെ ട്രീറ്റ്മെന്റാണ് ഹോമിയോ മരുന്നാണ് ഹോമിയോ മരുന്നാണ് മറ്റു മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല മൊത്തം ഹോമിയോ മരുന്നാണ്
എത്ര വർഷമായി കാണുന്നത് തുടങ്ങിയിട്ട്? ഇത് എന്റെ അനിയനാണ് ശരിക്കും ഇവിടെ ആദ്യം പ്രാവിനെ കൊണ്ടുവരുന്നത്. പത്തി പഠിക്കുന്നു, ഞാൻ പ്രീ ഡിഗ്രി സമയത്താണ് ആദ്യമായിട്ട് ഇവിടെ ഒരു പ്രാവിനെ കൊണ്ടുവരുന്നത്. പ്രാവ്, മുയല്, കിളി, പിന്നെ ഫ്ലൈയിങ് ഡക്ക്, നമ്മുടെ സ്വാന്, പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ മൊത്തം ഈ പുറമ മൊത്തം ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും വിദ്യാഭ്യാസമൊക്കെ ആയിട്ട്, ഞാൻ എഞ്ചിനീയറാണ്, ജോലി ബിസിനസ് കൺസ്ട്രക്ഷനാണ് പരിപാടി. കൺസ്ട്രക്ഷന്റെ പേര്? എന്റെ എം എച്ച് ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് പേര്. ഫാദറിന്റെ പേരാണ് ഇട്ടേക്കുന്നത്, എം അബ്ദുൽ ഹമീദ്. പിന്നെ കുറച്ചുനാൾ ഗൾഫിലായിരുന്നു, അവിടെ ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഇപ്പം 4 വർഷമായി. നാട്ടിൽ വന്നപ്പോൾ ഉള്ള വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ, ഈ നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകതയും അവിടുത്തെ ആ ഒരു വരണ്ട ജീവിതവും ഇവിടെ വന്ന് വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു അന്ന് ഉടൻ തന്നെ ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിനെ വളർത്തുന്ന ബിസിനസ്സും അങ്ങനെ ഒരു ഹോബിയായിട്ട്, ഇതൊരു ഹോബിയായിട്ട് ഇവരെ കുറച്ചു നേരം നമ്മുടെ ഈ ഒരു ലൈഫിൽ വൈകിട്ട് കുറച്ചു നേരം വന്ന് ഇവരുടെ കൂടെ രാവിലെ കുറച്ചു നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. മകൻ മക്കളുണ്ട്, അവർക്കൊരു എന്റർടൈൻമെന്റ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് ചെയ്ത അവർക്കൊക്കെ ഇതിനകത്ത് ഇഷ്ടമാണ്. അപ്പം തന്നെ അനിയൻ തന്നെ എറണാകുളത്ത് നിന്ന് അവനെ ഇതിന് അവന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നതാണ്. അതെ അതെ, അവന് ഇതിന്റെ കൂടെ നടക്കുന്നതാണ് ഇഷ്ടം പിള്ളേർക്കൊക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഒരു ലൈഫ്. ഇത് ആൽമണ്ട് മാക്വിയുടെ കുട്ടിയാ, നമ്മുടെ അജസിന്റെ കയ്യിൽ നിന്ന് മുട്ട എടുത്തോണ്ട് വന്ന, മുട്ട കൊണ്ടുവന്ന് ഒരുമിച്ച് പുള്ളിയുടെ 4-5 പേര് കിടപ്പുണ്ട്. ആൽമണ്ട് മാക്വി എന്റെ ബാറ്റിലോട്ടൊക്കെ മറിഞ്ഞ് നല്ല കളർ വരും. എന്റെ ഒരു വിശ്വാസത്തിൽ നല്ലൊരു എഞ്ചിലാർത്തിന്റെ പ്രിന്റൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ബേർഡാണ്. കേട്ടെ, വലുതായിട്ട് വരുമ്പോ നോക്കാം നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.